ഹലോ നൻപൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് സെർവറത്തെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ പേര് കാത്തിരിക്കുന്നതാണ് നമ്മുടെ സെർവറിലെ വീഡിയോസൊക്കെ. അപ്പോൾ ഇത് ഒരു പുതിയൊരു സെർവറാണ്, നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലേ, ഇതിൻ്റെ വീഡിയോസ് തന്നെയാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ മടിക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് വീഡിയോ കാണുന്ന നൻപൻസ് ഇപ്പം തന്നെ സബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം. അവിടെ ഒരു ആട്, രണ്ട് ആടുണ്ട് അല്ലേ. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഇവിടെ ഒറ്റ ഒരു ആടിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്ഥലം മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കാട്ടിത്തരണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നൈറ്റ് ആവുകയാണ്. പിന്നെ ഇത് നമ്മുടെ AI സെർവറിൻ്റെ പ്രൈവറ്റ് സെർവറാണ്. അതായത് ഇപ്പോൾ ഇതിലിപ്പോൾ രണ്ട് പേരാണ്, ജാക്കണ്ണനും ഉണ്ട് ആദിലും ഉണ്ട്. പ്രൈവറ്റ് സെർവറാണ്. അതായത് എന്താ പറയുക, വെയിറ്റ് ഞാനൊന്ന് കടക്കട്ടെ. ഇതിൽ വൺ പ്ലയർ സ്ലീപ്പൊന്നുമില്ല, എന്നാലും ചുമ്മാ അതിൻ്റെ റീസ്പോണ് അവിടെ ആണോ എന്ന്, വേറെ എവിടെയെങ്കിലും ആണോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെറുതെ ഇതിനിപ്പോൾ റിസ്ക് എടുക്കണേ. ഒന്ന് ലീവ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ എൻ്റെ ടൈം സെറ്റ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ യെസ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗായ്സ്, ഇതിൽ വൺ പ്ലെയർ സ്ലീപ്പ് ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ അഡ്മിനുള്ള ടൈമിൽ ഇത് ടൈം ഒന്ന് ഇതാക്കിക്കോളും. പിന്നെ ഇത് പ്യുവർ സർവൈവലാണ്. ഒരു ഒമ്മേ ഇങ്ങനെ പേടിക്കല്ലടാ. ഓക്കെ, ഞാൻ കരുതി റിവീനാണെന്ന്. ഓക്കെ, പ്യുവർ സർവൈവലാണ്. ഒരു മായോ മന്ത്രം കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ടി പി ഇല്ല, പിന്നെ അതേപോലെ കീപ്പ് ഇൻവെൻട്രി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ മെയിൻ ഹബ്ബ് എന്ന് പറയാൻ ഹബ്ബൊന്നുമില്ല, അതൊക്കെ ഇനി ഉണ്ടാക്കണം. അതും നമ്മുടെ സർവൈവ് ചെയ്ത് കിട്ടുന്ന റിസോഴ്സസ് വെച്ച് വേണം ഹബ്ബ് ഉണ്ടാക്കാനും ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്യുവർ സർവൈവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചത്ത് രണ്ട് മൂന്ന് ബണ്ടിൽസ് പോയി. ബണ്ടിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് അതിനൊക്കെയല്ല, കാരണം കുറച്ച് എക്സ്പി ഒപ്പിക്കാണ്ട് എൻജോയ് ചെയ്യണേ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഓ മൈ ഗോഡ്, എക്സ്പി തായി പോയി. കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് എടുക്കാം. നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണെന്ന് കരുതും. പക്ഷേ അല്ല, ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നത്. എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ലോഞ്ച് ടൈമിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ലോഞ്ചിൻ്റെ ഡേയിൽ ഇത് ഈ ഒരു സെർവറിൽ 20 പ്ലേയേഴ്സുകളുണ്ട്. പക്ഷേ ആരും ഇപ്പോൾ ആക്റ്റീവ് അല്ല. ഒരു നൈറ്റൊക്കെ ആകുമ്പോഴായിരിക്കും ആക്റ്റീവ് ആവുക. പിന്നെ നമ്മൾ റിസോഴ്സ് പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, നൈറ്റ് വിഷൻ്റെ. അത് എന്തിനട്ടതെന്ന് നിങ്ങൾക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ് ഈ വെള്ളത്തൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നത്. അവിടെ ഇതിപ്പോൾ ഇട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഇന്ന് മൈൻഷാഫ്റ്റ്, ഇന്ന് ഫുള്ള് മൈൻഷാഫ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യലാവും കേട്ടോ. പിന്നെ താണ്ടെ ഒരു വലിയൊരു റിവീൻ അടക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇതൊന്നുമല്ല, രണ്ട് മൂന്നെണ്ണം ഉണ്ട് താണ്ടെ. അവിടെ കണ്ടോ, ഒരു മൈൻഷാഫ്റ്റിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ മൂന്ന് മൈൻഷാഫ്റ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇന്ന് നമ്മളെ ലൂട്ട് അടിച്ചുകൊണ്ട് തകർക്കും മോനെ. പഴയ ഒരു ബേസ് ഉണ്ട്, അവിടുന്ന് നമ്മളിങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ദൂരെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഓഫാക്കി വയ്ക്കും. ഓഫാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ ഹൈഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കാര്യങ്ങളും കാണും. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല, നിങ്ങൾ വീഡിയോ കണ്ട് ആസ്വദിക്കുക. അപ്പോൾ ആ ഭാഗത്തോട്ടേക്ക് നോക്കുകയേ വേണ്ട. ഇതിപ്പോൾ ഞാൻ എവിടെ വീണേ, ആ നമ്മുടെ ഗുഹയിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇഷ്ടം ഇവിടെ വല്ല സ്ലൈമും കാണാം, കാരണം ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ സ്ലൈമിൻ്റെ അച്ചട്ടാണ്, ഇഷ്ടം പോലെ സ്ലൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞാൻ ആ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റ് നോക്കട്ടെ, കണ്ടോ 25 ആയി. ഇത് കൂടാതെ ഒരു സ്റ്റാക്ക് സ്ലൈം ബോണും കൂടെ അവിടെ മുകളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിപ്പോൾ അതിൽ മാറ്റിക്കോളും. ഇപ്പോൾ നല്ലൊരു കിടുക്കാച്ചിടി കിട്ടുന്നതാണ്. ഓക്കെ, അതിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ചെയ്യാനുള്ളത് മൈൻഷാഫ്റ്റ് ഒപ്പിക്കണം. അതിന് മുമ്പ് ഞാനേ ആർമറസൊക്കെ ഒന്ന് ഇതാണ്ടേ, ഇപ്പോൾ കണ്ടില്ലേ ആർമറും കാര്യങ്ങളൊന്നും ഇടാതെ ന്യൂബായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആർമേഴ്സൊക്കെ ഒന്ന് ഒപ്പിച്ചിട്ട് നേരെ മൈൻഷാഫ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ആർമർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ മൈൻഷാഫ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. യെസ്,
അപ്പോൾ ഇനി ആ ഒരു കർമ്മത്തിലോട്ടേക്കാണ് കിടക്കാനുള്ളത്. അപ്പോൾ നമ്മളത് കയ്യിൽ ബക്കറ്റ് റെഡിയാണ്, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്താണ് കളയാം. എന്താ പോയിക്കണം? അപ്പോൾ അവിടെ ആക്കി വയ്ക്കണം. നമ്മുടെ റിസ്പോൺ പോയിൻ്റ് ഇപ്പോൾ ഇവിടെയാണ്. എന്നാലും ഇത് റിവീനല്ലേ, അപ്പോൾ നമുക്ക് പോകേണ്ടത് ആ ഒരു മൈൻഡ് ഷോപ്പ്. ഈ ഒരു സെർവറിൽ ഇവർ മാത്രമല്ല, ഇതാണ്ട് ഇപ്പോൾ ഒരാളും കൂടെ സ്പോഗിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്ക് വേണമെങ്കിലും, അതായത് ഈ സെർവറിൽ ആർക്ക് വേണമെങ്കിലും പണി കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് നമ്മൾ ബേസും കാര്യങ്ങളൊക്കെ കാണാൻ പോകേണ്ടതും അവരുടെ കോർഡിനേറ്റ്സ് ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും, അങ്ങനെ പറയണമൊന്നുമില്ല. പിന്നെ ആർക്ക് വേണമെങ്കിലും പണി കൊടുക്കണം. പണി എന്ന് പറയുമ്പോൾ ഒരു പ്രാങ്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾക്ക് നല്ല നല്ല പ്രാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി, അതൊക്കെ കൊടുക്കുന്നതായിരിക്കും. അവരുടെ വോയിസ് ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ, വി സി സെറ്റാക്കാൻ നോക്കാം. വി സി ക്വാളിറ്റി കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിനെ വെച്ചിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുക, അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് കുറവായിരിക്കും, അതായത് വോയിസിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ചിരിക്കാൻ മാത്രം, ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ ഞാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, പിന്നെ ആർക്കു വേണമെങ്കിലും പണി കൊടുക്കാം. ഇവർ ഇതിപ്പോൾ സിംഗിളായിട്ടല്ല, ടീമായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ, ഇതിൽ കളിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ സിംഗിളായിട്ടാണ്, അതായത് സോളോ ആയിട്ടാണ് കളിക്കണതെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി മൈൻഡ് ഷാഫ്റ്റിലോട്ട് കിടക്കണം. അവിടെ ഞാനേ ഒരു ചെസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലിപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളാണുള്ളത്, പോയാലും കുഴപ്പമില്ല എന്നുള്ളത്. ഓ, ഡയമണ്ട് എങ്ങാനും കാണാം, എനിക്ക് ഉറപ്പൊന്നുമില്ല ഡയമണ്ട് കാണും. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മൈൻഡ് ഷാഫ്റ്റിലോട്ടേക്ക് എത്തണം. ഏതാനാണ് അപ്പം എന്നാണ് പേടിപ്പിക്കണേ. അപ്പോൾ ഇത് വെള്ളം, ഇതെന്തോ ഓക്കെ, വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താഴത്തോട്ട് പോകണം. കണ്ടോ, അവിടെ കണ്ടോ, അങ്ങോട്ടേക്ക് എത്തണം. ഇതുവഴി ഇങ്ങനെ താഴ്ക്ക് പോയി കഴിഞ്ഞെത്തു യാ ലാസ്റ്റ് എത്തി. ഓക്കെ, ആരത്? ഓ ഗൈസ്, പണി കിട്ടി, പണി കിട്ടി, പണി കിട്ടി. ഞാനേ ഷീൽഡ് എടുക്കാൻ മറന്നു. ഓ, ഞാൻ ഇപ്പം തന്നെ ചാവും. ഓ, ഒരു മാക്രി അതിൻ്റെ മണ്ട കയറിയും. ഞാൻ ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാൻ മറന്നു. എന്താലേ, നിങ്ങൾക്കെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചുവിടായിരുന്നാ ഷീൽഡ് ഞാൻ എടുക്കാൻ മറന്നു. ഇത് വഴി എങ്ങനെ മുകളിൽ കയറാൻ പറ്റുമോ? ശരി എന്നാ, ഓക്കെ ബൈ. നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം കേട്ടോ, ഈ ഏരിയ മൊത്തം കുടുങ്ങി കേട്ടോ മോനേ. ഇനിയിപ്പോൾ വരും അടുത്തുള്ളവരാരും. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പോൾ മര കൊന്നിട്ട് ഞാൻ എടുക്കണമെന്നില്ല. എന്തിനാ എവിടെ നിന്ന് ഒരു അമ്പ് വരുന്നു, അമ്പോളി അമ്പ് വരുന്നു. ഊ, അവിടെ നിൽക്കണുണ്ട് കൊച്ചക്കൻ കളപ്പന്നി. അമ്മേ, ഓനോനോനോനോ, ഞാൻ മിക്കവാറും ഇവൻ്റെ തല്ലുകൊണ്ട് ചാവും. ആ സംബോളിനെ അവിടെ എവിടെയും കാണുന്നൊന്നുമില്ല. എന്തായാലും അവിടെ ലാപ്പീസ് ഉണ്ട്, അത് നമുക്ക് പൊട്ടിച്ചെടുക്കണം. അപ്പം അതിന് മുമ്പ് നമ്മുടെ ചെസ്റ്റിൻ്റെ അകത്ത് എന്താണ് നോക്കണം. അപ്പോൾ ഇതൊന്നൊക്കെ ഒന്ന് ചെസ്റ്റൊക്കെ ആണ് മൂടി വെച്ചേക്കുക. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏ മോനെ, നമുക്കൊരു നെയിം ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തേക്കാം. ബീട്രൂട്ടിൻ്റെ സീഡ് വേണം, ഫാമിങ്ങിന് വേണം, പിന്നെ മേലൺ സീഡ് വേണം, ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ആ വെച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് പൊട്ടിച്ചെടുക്കും, എന്തിനാ വെറുതെ? അയ്യോ, അത്ഭുതമായത് കുഴപ്പമില്ല, മൈൻകാട്ട് മതി. ഓക്കെ, അപ്പോൾ നമ്മൾ മേലൺ നമുക്ക് ഒന്ന് വളർത്തെടുത്തിട്ട് ട്രേഡും കാര്യങ്ങളും, ഫുഡിൻ്റെ അത് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഇത് നീണ്ടു കിടക്കുകയാണല്ലോ, ഇഷ്ടം പോലെ ഒരു കൂട്ടടിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിപ്പോൾ എത്ര ടൈം എടുക്കുമെന്ന് ഒരു കൊടുത്തില്ല. അപ്പോൾ ചെസ്റ്റുകളൊക്കെ അന്ന് ലൂട്ടടിക്കുന്ന ടൈമിൽ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഒരാണ്ട് അമ്പോളി അവിടെ നിൽക്കുന്നു. ഓക്കേ ഓക്കേ, ഓ, നമ്മൾ ഇവിടെ ഫുള്ള് വലേൻ്റെ ഒരു ഇവിടേക്ക് പോയി നോക്കട്ടെ. അങ്ങോട്ടേക്ക് മൈൻ ഷാഫ്റ്റ് ഉണ്ടത്. അമ്മേ, ഹലോ മിസ്റ്റർ പെരേര, ഹൗ ആർ യു? അയ്യോ, ഇതാണ് പ്രശ്നം. നമ്മൾ സൗണ്ട് കുറച്ചിട്ടത് കൊണ്ട് ക്രീപ്പറിന്റെ അച്ഛനൊന്നും ഒന്നും കേൾക്കത്തില്ല. ഇപ്പൊ ചാവേണ്ടതായിരുന്നിട്ട ബാക്കിൽ കറക്റ്റ് ടൈമിൽ തടസ്സവും വന്നു. ഫുഡ് കഴിക്കട്ടെ ഏതായാലും. ഇതാണ്ട് ഒരു സ്റ്റാക്കോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെബ് വെബല്ല, സ്ട്രിങ്. ഞാനില്ല, ഈ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ,
ഗൈസ് ഇതാണ്ട് ഒരു ചെസ്റ്റ്, എനിക്ക് ഏതായാലും ആ ചെസ്റ്റ് ലൂട്ട് അടിച്ചേ പറ്റൂ. ഇത് എവിടുന്നാടാ വെള്ളം വരണേ? ലാപ്പിസ് ഉണ്ട്. നമ്മൾ നോക്കി ആറുന്ന ടൈമിൽ ഒറ്റ ലാപ്പിസും കിട്ടിയില്ല. അപ്പം താണ്ട ചാറഞ്ചും പറഞ്ഞ ചവിടി കൂടി ഒക്കെ ആയിട്ടാ. ബ്രെഡ്, എൻചാൻമെൻറ്റ് ബുക്ക്, എന്തുവാ ഫെദർ ഫോളിങ്, ഫൈവ് ഫൈവ് അല്ലേ, ഫോർ അല്ലേ, യെസ് ഇംബളിങ് ബാനർ ഫാർത്തർ ഫോർട്സ് ഒക്കെ പുളി. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിങ്ങോട്ടേക്ക് എടുക്കാം. ഇന്ന് ഞാൻ മൈൻഡ് ചെയ്യാത്ത ലൂട്ട് അടി. ഇതുപോലെ അഞ്ചാറെണ്ണ അറ്റ, അഞ്ചാറെണ്ണ ഒന്നുമില്ല, ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഓക്കെ ശരി എന്നാ, അതിൻ്റെ വണ്ടി കയറുന്നത് അല്ലേ. ഇപ്പോൾ ഈ സൈഡിലേക്ക് പോയേക്കട്ടെ. ഗൈസ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് തിരിച്ച് ഇവിടെ തന്നെ വന്നിരിക്കുക. നല്ല ഇടിമഴ. ശരി എന്നാ, നമുക്കൊന്ന് കടക്കാവോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റിക്കോളും. ഓക്കെ, പക്ഷെ റീസ്പോൺ പോയിന്റ് ഇവിടെ തെറ്റേ. ഓ തേങ്ങ, കുഴപ്പമില്ല, ഈ ബെഡ് എടുക്കണ്ട, പൊട്ടിക്കണ്ട, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ആ ബെഡ് പൊട്ടിച്ചിരുന്നു, എൻ്റെ റീസ്പോൺ പോയിന്റ് പുറത്തുള്ള പോയിരുന്നു. ഓക്കെ, ഇനി താഴത്തോട്ടേക്കുള്ള വഴി. ഇവിടെയൊക്കെ കോപ്പർ ഇഷ്ടം പോലെ. ആ ഹാ, പറ്റിച്ചിട്ടാണല്ലേ. കോപ്പറൊക്കെ ഇഷ്ടം പോലെയാണ്, നമ്മളടുത്ത് അയണ് കുറവാണ്, അതൊക്കെ നമുക്ക് എടുക്കുക. ഇഷ്ടം പോലെ അയൺ ഉണ്ട്. ഗായ്സ് ഇവിടെ ബെഡ് വെച്ചു, ഇതുവഴി പോയി. അയ്യോ, ഞാൻ ശരിക്കും പേടിച്ചിട്ടോ. ഇതിൻ്റെ സൗണ്ട് വന്നതല്ല, ഒരു നമ്മുടെ ആർമർ നല്ലതായി ഉണ്ടായതുകൊണ്ട്, ഫുൾ ആർമർ ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ അപ്പോൾ ചത്തറന്നേന്നവിടെ. അതിപ്പോൾ ബെഡ് വെച്ച് ഇതിലെ പോയി, കറങ്ങി തിരിഞ്ഞ് ഇതിലൊന്ന്. അതായത് നമ്മൾ അവിടെ ലാബ് അടച്ചില്ലായിരുന്നു. കാട്ടിത്തരാം, ഇത് വഴി ഇങ്ങനെ പോയി, കയറിപ്പോയി, കയറിപ്പോട്ടെ. ഇത് വഴി ഇങ്ങനെ പോയി, ഇതാണ്ട് ഇവിടെയൊക്കെ ഞാൻ അടച്ചത്, ഈ വഴിക്ക് ഇനി വരണ്ടെന്നുള്ള രീതിക്ക്. ഇതുവഴി എന്നിട്ട് ഇതുവഴി എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ നേരെ ചെന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയതും ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മനുഷ്യ ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോയി നോക്കാം. ഇവിടെ ഇതിൻ്റെ ഇടയിൽ വല്ല അണ്ണന്മാരുണ്ടോ? അമ്മേ, വഴിയിലൊന്നും നന്നിക്കല്ലേ ബാറ്റേ. അമ്മേ, എനിക്ക് ശരിക്കും പേടിയാവണം കേട്ടോ. മിക്കവാറും ഞാൻ ബി പി കുടിച്ചാവും. അയ്യോ അയ്യോ, ആരേലും ഉണ്ടായി? ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട റിസോഴ്സ് ഫുള്ളും പോകുകയേ. ഇങ്ങനെയാണെങ്കിൽ ഇതുവഴി പോയി നോക്കാം. ഗൈസ് അങ്ങോട്ട് നോക്കൂ, ഗൈസ് ഒരു ക്രീപ്പ്. എൻ്റെ പൊന്നെ, ഞാൻ ഇപ്പോൾ സൈഡിലേക്ക് തിരിഞ്ഞത്, ഞാൻ സൈഡിലേക്ക് ശരിക്കും സൈഡിലേക്ക് തിരിയാനാണ് നിന്നത്. ശരി എന്നാ, ഗുഡ് ബൈ, കീപ്പറിന് വിടാം. ഇങ്ങോട്ടേക്ക് ഇനി വഴിയില്ല, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കാം. ഓക്കെ, ഇവിടെ ലാഭം കണ്ട അവിടെയാണ് തോന്നുന്നു. യെസ്, ഓക്കെ, ഇവിടെ ഒരു ഇത് വിളിക്കാം, ലാഭം അടയ്ക്കണം. അപ്പോൾ അതൊന്ന് അടഞ്ഞോട്ടെ, നമുക്ക് ഈ സൈഡൊന്ന് പോയി നോക്കാം. ഇവിടെ 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 കേവാണോ? അല്ലല്ലേ ഗൈസ്, ഓനോ ഞൂന്തി തല അങ്ങോട്ട് വിട്ട്, ഇതൊന്ന് അടക്കിട്ട് വെള്ളം. സോ ഡിസ്റ്റർബൻ്റ്, ഇവിടുന്നുമല്ല അണ്ണന്മാരും വരും. ഓ, ഇതാണ്ട് പറഞ്ഞു നിർന്നില്ല, അപ്പോൾ പിന്നെ വന്ന്. ഓക്കെ, അതൊരു കേവായിരുന്നു, കേട്ടല്ല നമുക്ക്. ശരി എന്നാ, നമുക്ക് ഇതൊക്കെ കിട്ടിയ സാധനം തന്നെയാണ്, എങ്കിലും എടുത്ത് വെക്കുക. അറിയിലൊക്കെ നമുക്ക് വില്ലേജേഴ്സിന് കൊണ്ടുവരുമ്പോൾ ആവശ്യം വരും. നമുക്ക് വിട്ട് നമ്മൾ നിലത്ത് കിടക്കണ റെയിൽ എടുക്കണില്ല, കാരണം ഒരുപാട് മൈൻ ഷാഫ്റ്റ് ഉണ്ട്, അതൊക്കെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഓനോ, അതിന് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. അതാ ആ ഭാഗത്തേക്ക് എക്സ്പ്ലോർഡ് ആണ്, ഇങ്ങോട്ടേക്ക്. ഇവിടെ ഇനി എൻ്റെ പൊന്നെ, ഇതിനെ കാണലും ഇടി വെട്ടലും ഒരേ ടൈം, ആട്ടെ കോമ്പിനേഷൻ. അന്ന് ഞാൻ തീർക്കട കൂരിട്ടെ അടുത്ത ആള്. ഓനോ ഗൈസ്, ഇവിടെ എന്താ സ്പോണർ വല്ലതും ഉണ്ടോ? ാണ് തോന്നുന്നു. വെയിറ്റ്, ഒരു ടോർച്ച് എടുത്ത് വയ്ക്കണം, എന്നാലേ ഉള്ളൂ ഇവന്മാരെ സ്കിന്നും കൂടെ ഒന്ന് കാണാം. യെസ്, പക്ഷേ ഇവന്മാർക്ക് പോയിസൺ ഉണ്ടാവേണ്ടതാണ് സാധാരണ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ബഗ്ഗാണോ എന്ന് അറിയത്തില്ല. യാ ബോയ്സ്, നമുക്ക് സ്പോണ്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോഡ്സ് നമ്മൾ എഴുതിയൊന്നും വയ്ക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ്.
നമ്മള് വീഡിയോയില് വീഡിയോയില് കാണിക്കണല്ലോ പറയും പോലെ. ഇവിടെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ 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 അതാണ്ട് നെക്സ്റ്റ് ഒരു ചെസ്റ്റ് ഉണ്ട്, ഇത് അങ്ങോട്ടേക്ക് ചേർന്നിരിക്കുക. ചിലപ്പോൾ അങ്ങോട്ട് നമുക്കൊരു നെയിം ടാഗും കൂടെ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ രണ്ട് നെയിം ടാഗായി. അപ്പോൾ ഇതൊക്കെ പാടെ കൊണ്ടുപോയി ഞാൻ കളയോ എന്തോ. നമ്മുടെ ഇൻവെൻറ്ററി ഒക്കെ സ്പേസ് ഫുള്ളായിക്കാം. പക്ഷേ ഈ സാധനങ്ങളൊക്കെ കൊള്ളാളതുണ്ട്, കാരണം ഇതൊക്കെ എങ്ങനെയാണ് എന്താ പറയുക. നമുക്കിപ്പോൾ എത്ര കിട്ടി ടോട്ടലി? ഓ, 3 എണ്ണം ചുമ്മാതല്ല. ഒരു 4 ആയില്ലേ. മൈൻകാട്ടിന് ഓരോന്നിനും ഓരോ ഇതാണല്ലോ. ഞാൻ അക്കാര്യം മറന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ അവിടെ വയ്ക്കാം. ഓക്കേ, ഈ സാധനം എന്തിനാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് ഒരു പിടുത്തമില്ല. ഇപ്പോൾ ഇത് പൊട്ടിക്കണമല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൂട്ട അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ലൂട്ടിയിട്ടുണ്ട് ഞാൻ, ഇത്രയും ഇതായിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. 2-3 പ്രാവശ്യം ബോംബ് പൊട്ടി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊന്ന് ഇങ്ങനെ ആക്കാം. അപ്പോൾ ഇതിലിങ്ങനെ നേരെ പോയി കഴിഞ്ഞ് താഴ്ക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്പോണറാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ലൈറ്റ് വെച്ചേക്കാം, ചുമ്മാ ജസ്റ്റ് ഫോർ എ രസം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എവിടെയൊന്നും ക്രീപ്പറോ അങ്ങനത്തെ പല സാധനങ്ങളും വന്നിട്ട് പൊട്ടിക്കാൻ നിൽക്കണ്ടായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവിടേക്കൊക്കെ പോയിട്ട് ഇവിടേക്കൊക്കെ പോയി. അപ്പോൾ അവിടെ അടച്ചിട്ടില്ല എന്നുള്ളൂ. ഇനി അങ്ങോട്ടും ഇല്ലെന്ന് തോന്നുന്നു ഈ ഭാഗം. ഇതൊക്കെ ഞാൻ പോയത്. ഗൈസ്, അപ്പോൾ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ഈ ഒരു റിവ്യൂവിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ എവിടെയോ ആയിരുന്നു വീണത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മളിവിടെ റിവ്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇതുവഴി ഇറങ്ങി, പക്ഷെ വന്നത് വേറെ വഴിയാണ്. കുഴപ്പമില്ല, നമുക്കിനി XP 17 ആയിട്ടുണ്ട്. ഞാൻ അടുത്തൊരു ഇതിലോട്ടേക്ക് പോകണം. അതിനു മുമ്പ് ഇതാണ് നമ്മുടെ എൻചാൻമെൻറ്റ് സെറ്റപ്പ്. ഓക്കെ, അതൊക്കെ ഇതാണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കിനി വയ്ക്കാൻ വേണ്ടി ലാപ്പിസ് വയ്ക്കട്ടെ. ഒരു സ്റ്റാക്ക്, ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചു. ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളത്? ഒന്നുമില്ല. നമുക്കൊന്ന് മോളിലേക്ക് പോകണം. മോളിലേക്ക് പോയിട്ട് അതാണ്ട് ചെസ്റ്റ് ഉണ്ടാക്കി. ചെസ്റ്റ് കയ്യിലല്ലേ ജസ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ സാധനങ്ങൾ മൊത്തം ഇതിൻ്റെ അകത്തോട്ടേക്ക് വയ്ക്കണം. എന്നിട്ട് മോളിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇത് അടുത്തൊരു മൈൻ ഷാഫ്റ്റാണ് നമ്മളിപ്പോൾ ഉള്ളത്. വേറൊരു മൈനിങ് ഏരിയ, റിവീനിലല്ല, വേറൊരു മൈനിങ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഒരുപാട് മൈൻ ചെയ്തു. അപ്പോൾ എന്നിട്ടും ഒന്നും കിട്ടിയില്ലാണ്, കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഒന്നെന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണ് കേട്ടോ സ്പോണറുള്ളത്. ഇവിടെ, യെസ് ഇവിടെ ഇവിടെ ഇവിടെ. കാരണം അത് ഫുള്ള് ലൈറ്റ് വെച്ച് മൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊന്ന് മൂടട്ട് ഇവിടെ. അപ്പോൾ 2 XP ഫാമിനുള്ളതായിട്ടുണ്ട് നമുക്ക്. ഓക്കെ, നമ്മുടെ ഇൻവെൻറ്ററി ഏതായാലും നമ്മൾ സ്പേസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അങ്ങോട്ടേക്കൊന്നും ഇല്ല, അങ്ങോട്ടേക്ക് ഇല്ല എന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യില്ല, ആ വളച്ചോട്ട് നമുക്ക് വരാം. ഇവിടെ ഓ ഗൈസ്, ഇത് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു 2-3 XP ഇപ്പം പോളി. ഇനിയിപ്പോൾ സ്ട്രിങ്ങിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവത്തില്ല. XP ഒക്കെ എന്ന് പറഞ്ഞാൽ കണ്ടോ. ഇതെന്താ കൊള്ളാത്ത വിനിട്ട്. ഓക്കെ, അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് സൈഡത്ത് ഇതൊക്കെ ഒന്ന് റെഡി ആക്കണം. എൻ്റെ പൊന്നെ ഗൈസ്, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് പറയുമ്പോക്കിന് ഇപ്പം വന്നിട്ട് ഇങ്ങനെ പുറ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സംഭവം. ഞാനിത് ആദ്യമായിട്ടോ കാണുന്നു. ഇത്രയും ഭാഗം എന്താ പറയുക, ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കണത്. ഇവിടുന്ന് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോവാം, ഈ ഭാഗത്തോട്ടേക്ക് മൈൻ ഷാഫ്റ്റ്, പിന്നെ
ഇങ്ങോട്ടേക്ക്. അപ്പോൾ കുറേ ഉണ്ട് അങ്ങോട്ടേക്ക് മനുഷ്യർത്തി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ കണ്ടതാണ് കേട്ടത്. ഇനിയിപ്പോൾ ഈ സൈഡിലേക്കൊന്ന് പോയി നോക്കാം. ഗൈസ് നമ്മുടെ ഈ ഒരു മനുഷ്യർത്തിയുടെ ഫസ്റ്റത്തെ ചെസ്റ്റ് ആണിത്. തുറന്ന് നോക്കാം ഏതായാലും. ഓ ഗൈസ് ഗോൾഡൻ കാരറ്റ് അല്ല ഗോൾഡൻ ആപ്പിള് ആപ്പിസ്, പിന്നെ ഇതെന്തുവാ ആക്ടിവേറ്റർ റെയിൽ. ആക്ടിവേറ്റർ റെയിലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും നോക്കാം. വീട്ടിൽ സാധനം കിട്ടിയില്ലേ? ഓക്കെ, ഗ്ലിച്ച് അടിച്ച് എങ്ങനെ അപ്പുറത്ത് പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് സ്ഥലമല്ല അവിടെ മൂട. ഇത് അവിടെ അവിടെ രണ്ട് സ്ഥലമല്ലേ. ഇവിടേക്ക് പോയി നോക്ക, കാരണം ഒരു സോംബി അല്ലേ ഇത്. പറയാൻ പറ്റില്ല ഇതിൻ്റെ ഇടയിലൊക്കെ എങ്ങാനും ലൂട്ട് എടുത്ത്. ഗൈസ് അടുത്ത സ്പോണർ, എത്ര സ്പോണറാടാ പോയത്. നമുക്ക് ഫസ്റ്റ് അതൊന്ന് പോനു. ഓക്കെ, ലൈറ്റ് അപ്പ് ചെയ്യണം പെട്ടെന്ന്. ഓക്കെ, ഇതുകൊണ്ട് പൊട്ടിക്കട്ടെ, അങ്ങോട്ട് കടക്കാൻ പറ്റണില്ല. എൻ്റെ പൊന്നെ, ഞാനിന്ന് എക്സ്പി ഫാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വരിയാവും. ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ എക്സ്പി ഫാം ഉണ്ടാക്കും, പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ കാട്ടിത്തരണ്ട. അതായത് ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ പിറ്റേ അടുത്തൊരു വീഡിയോയിൽ കാട്ടിത്തരണം. ടെക്സ്ചർ പാക്ക് ഇട്ടതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂ. നമ്മൾ ഇന്നിപ്പോൾ വലുതായിട്ട് ബേസ് അങ്ങനൊന്നുമില്ല. അയ്യോ ഓക്കെ സെറ്റ്. അപ്പോൾ നമുക്കിനി ഇവിടെ കിടിലം ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. മറ്റേ സോംബിയാണ് അതിൻ്റെ അടുത്ത് നിന്ന് മാറിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ റിസോഴ്സസ് ഒക്കെ ഇത്രയാണ്. അതായത് ലൂട്ട് അടിച്ചിട്ട് കിട്ടിയത് ഇത്രയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത്? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇത്തിരി ലോങ് ആവാൻ സാധ്യത ഉണ്ട്, കാരണം മൂന്ന് മൈൻഷാഫ്റ്റ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതിൽ മൂന്ന് മൈൻഷാഫ്റ്റ് ഉണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഒന്ന് പറഞ്ഞ് അത് വിട്ടുപോയി തോന്നു, റെക്കോർഡായിട്ടില്ല എന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്രിക്കാച്ച് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ നന്ദൻസിനും ഗുഡ് ബൈ. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ സബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക, അങ്ങനെ ലൈക്കും കൂടെ അടിച്ചേക്കുക. നമ്മളിപ്പോൾ 200 സബ് അടിക്കാറായി നിൽക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം, എങ്കിലുള്ളൂ ഈ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒന്ന് ഗ്രോത്തായിട്ട് പോകാൻ പറ്റുക ഇല്ലടാ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വല്ല ബിൽഡും ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. മാജിക്കൽ തീമിൽ വല്ലതുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, അപ്പം അതും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരുപാട് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു, അതായത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ ബിൽഡും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ചില ബിൽഡൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ വീഡിയോസായി ചെയ്തു എന്ന് വരത്തില്ല, അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിലാവും ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അടുത്തൊരു ക്രിക്കറ്റ് വീഡിയോയിൽ കാണാം. അതിലേക്കെല്ലാ നന്മസിനും ഗുഡ് ബൈ.